ഹലോ ഡിയേഴ്സ്, മുഫീദ് മിസ് ആണ്. മക്കളെ, നമ്മൾ ക്ലാസ് 9 CBSE ഫിസിക്സ് പഠിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. നമുക്കറിയാം, ഫിസിക്സ് പൊതുവേ നമുക്ക് കുറച്ചധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് അല്ലേ? കാരണം ഒരുപാട് കാര്യങ്ങൾ പ്രധാനമായിട്ടും മാത്സിലെ പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്ന മറ്റൊരു സബ്ജക്റ്റാണ് ഫിസിക്സ് എന്ന് പറയുന്നത് അല്ലേ? കാരണം ഒരുപാട് തിയറി പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ അതൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരുപാട് ഇക്വേഷൻസും പ്രോബ്ലംസ് ന്യൂമറിക്കൽസ് അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുള്ള ഒരു സബ്ജക്റ്റും കൂടിയാണ് ഫിസിക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും ഫിസിക്സിനെ എന്തോ ഒരു വലിയ സംഭവമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ ഫിസിക്സിൻ്റെ അത്ര സിമ്പിളായിട്ട് മാർക്ക് നേടാൻ പറ്റാവുന്ന മറ്റൊരു സബ്ജക്റ്റ് നമ്മുടെ ലോകത്ത് തന്നെ ഇല്ല. ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് കൂടിയാണ് ഫിസിക്സ്. പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഡെയിലി ലൈഫായിട്ട് റിലേറ്റ് ചെയ്യാനും പറ്റും. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ്, പിന്നെ എങ്ങനെയാണ് നമുക്ക് ഇത്ര ടഫാകുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് നമുക്കിങ്ങനെ തെറ്റിപ്പോകുന്നത് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ 9th ഫിസിക്സിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് 5 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനായിട്ടുള്ളത്. ഫസ്റ്റ് ചാപ്റ്റർ മോഷൻ. മോഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് കുട്ടികൾ മാർക്ക് മിസ്സാക്കുന്ന ഒരു ചാപ്റ്ററാണ് മോഷൻ. പക്ഷേ വളരെ സിമ്പിളായിട്ട്, അല്ലെങ്കിൽ എന്താണ് അതിൽ പഠിക്കാനുള്ള കാര്യമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാലേ അതിൽ ഒരു മാർക്ക് പോലും പിന്നീട് നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല. വെറും 3 ഇക്വേഷൻസ് മാത്രമാണ് നമുക്ക് ആ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പം ഈ ഇക്വേഷൻസ് അറിയെങ്കിൽ അതിൽ നിന്ന് വരുന്ന എല്ലാ ന്യൂമറിക്കൽസും വളരെ സുന്ദരമായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഇക്വേഷൻസ് പഠിക്കേണ്ടത് അല്ലേ? അതൊരിക്കലും നമുക്ക് മാറിപ്പോകാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് പഠിക്കാനുള്ള ട്രിക്സുകൾ നമ്മൾ കണ്ടെത്തണം. എങ്ങനെയെങ്കിലും നമ്മളെ മൈൻഡിൽ അതിനെന്ത് ചെയ്യണം, നമ്മളിങ്ങനെ ഒട്ടിച്ച് വെക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പലപ്പോഴും ഇക്വേഷൻസ് എഴുതി 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 പഠിക്കാൻ ശ്രമിക്കുക. എന്നിട്ടും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളെപ്പോഴും കടന്നു പോകുന്ന, നിങ്ങളെപ്പോഴും കാണുന്ന കുറേ സ്ഥലങ്ങൾ ഉണ്ടാവുമല്ലോ, അവിടെയൊക്കെ നിങ്ങൾ ഇതിങ്ങനെ ഇക്വേഷൻസ് എഴുതി ഇങ്ങനെ ഒട്ടിച്ച് വെക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ പഠിച്ച കാര്യം നിങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തു നോക്കുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ അത് അവിടെ തറായിട്ട് അങ്ങനെ കിടന്നോളും. അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ചാപ്റ്ററിൽ നിന്ന് വരുന്ന എല്ലാ ന്യൂമറിക്കൽസും നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഇനി രണ്ടാമത്തെ ചാപ്റ്ററിലോട്ട് വരുന്ന സമയത്ത് ഫോഴ്സ് ആൻഡ് ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. തുടക്കം മുതൽ, അല്ലെങ്കിൽ ചെറുപ്പം മുതലേ നമ്മൾ കേൾക്കുന്ന ഒരു പേരാണ് ന്യൂട്ടൺ എന്ന് പറയുന്നത് അല്ലേ? അപ്പം ന്യൂട്ടൻ്റെ ലോസ്, 3 ലോസിനെ കുറിച്ചിട്ടാണ് നമ്മളവിടെ പഠിക്കുന്നത്. വളരെ സുന്ദരമായിട്ട് നമുക്ക് ആ ചാപ്റ്റർ ഡീൽ ചെയ്യാൻ പറ്റും. 1st ചാപ്റ്റർ സുന്ദരമായിട്ട് പഠിച്ച കുട്ടികൾക്ക് ഈസിയാണ് ഈ ഫോഴ്സ് ആൻഡ് ലോസ് ഓഫ് മോഷനിൽ നിന്ന് വരുന്ന എല്ലാ ന്യൂമറിക്കൽസും എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് അവിടെ ഓൾറെഡി സെറ്റാണ്. ഇനി നെക്സ്റ്റ് ചാപ്റ്ററിലോട്ട് പോകുന്ന സമയത്ത് ഗ്രാവിറ്റേഷൻ. എല്ലാവർക്കും പഠിക്കുന്ന സമയത്ത് വളരെ റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ടോപ്പിക്സൊക്കെ മനസ്സിലോട്ട് വരുന്ന ഒരു ചാപ്റ്ററും കൂടിയാണ് നമ്മുടെ ഗ്രാവിറ്റേഷൻ. വളരെ ഈസിയാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ തുടക്കത്തിലെ ചാപ്റ്റർ ഏത്, നമ്മുടെ മോഷൻ, അതിൽ നമ്മൾ പഠിക്കുന്ന 3 ഇക്വേഷൻസ്, അതും ഒരുപാട് സ്ഥലത്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ് നമ്മുടെ ഗ്രാവിറ്റേഷൻ. വളരെ ഈസി ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ചാപ്റ്ററിലോട്ട് പോകുമ്പോഴാണ് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ പഠിക്കാൻ പോകുന്നത്, വർക്ക് ആൻഡ് എനർജി പവർ അല്ലേ? അപ്പം അതിൻ്റെ കേസിൽ കുറച്ചുകൂടെ പറഞ്ഞു, കുറച്ചുകൂടി ഈസിയും കൂടെയാണ് പഠിക്കാൻ. അതുപോലെ തന്നെ വരുന്ന ക്വസ്റ്റ്യൻസും വളരെ ഈസിയാണ്, പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പൊതുവെ എല്ലാ കുട്ടികൾക്കും ഇഷ്ടമുള്ളൊരു ചാപ്റ്ററാണ് നമ്മുടെ വർക്ക് ആൻഡ് എനർജി എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് പഠിക്കുക. അതിൻ്റെ കാര്യത്തിൽ ആർക്കും ഒരു കൺഫ്യൂഷനൊന്നും ഇതുവരെ ഉണ്ടായിട്ട് കണ്ടിട്ടില്ല. അതുമാത്രമല്ല, മാർക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈസിയാണ്. ഇനി അടുത്ത ചാപ്റ്ററാണ് കുറച്ചധികം ഒരു വേരിയേഷൻ വരുന്ന ഒരു ചാപ്റ്റർ, നമ്മളുടെ സൗണ്ട് എന്ന് പറയുന്ന ചാപ്റ്റർ. നമ്മൾ പ്രധാനമായിട്ടും വിചാരിക്കും സൗണ്ട് എന്ന് പറയുമ്പോൾ യെസ് സൗണ്ടിനെ കുറിച്ചിട്ടുള്ള എന്തോ ആണ്, ആ 8th ക്ലാസ്സിൽ പഠിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ആ അതൊക്കെയാണെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, സൗണ്ട് ഒരു വേവായിട്ട് അല്ലെങ്കിൽ ഒരു വേവ് കോൺസെപ്റ്റുമായിട്ടാണ് നമ്മൾ ആ ചാപ്റ്റർ ഡീൽ ചെയ്യുന്നത്. അത്യാവശ്യം കുറച്ച് ഒരു വേരിയൻ തിയറിയാണ് നമ്മൾ അതിൽ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ പഠിക്കുന്ന സമയത്ത് ശരിയായ രീതിയിൽ പഠിക്കുക. അതുപോലെ തന്നെ കുറച്ചൊരു തിയറി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററും കൂടിയാണത്. അതും നമ്മൾ സെറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ ഫിസിക്സിലെ ഫുൾ മാർക്ക് എന്ന ലക്ഷ്യം നമ്മളുടെ അടുത്താണ്. അപ്പോൾ സിലബസൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് ഇത് നമ്മൾ പഠിക്കേണ്ടത്, അതും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. ആദ്യം മുതലേ ഞാൻ പറഞ്ഞു, ഇക്വേഷൻസ് എന്ത് ചെയ്യണം, എഴുതി എഴുതി പഠിക്കണം അല്ലേ? മനസ്സിൽ കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കടന്നു പോകുന്ന എല്ലാ സ്ഥലങ്ങളിലും ഇതൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് വെക്കുക അല്ലേ? അപ്പോൾ നമ്മൾ കണ്ട് കണ്ട് എന്താവും, അതങ്ങോട്ട് അല്ലേ ഹൃദയത്തിൽ അങ്ങോട്ട് പിടിച്ചു വെച്ചോളും. അതുപോലെ തന്നെ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവർക്കും കൂടെ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ അത് നിങ്ങൾ തീർച്ചയായിട്ടും യൂട്ടിലൈസ് ചെയ്യണം. അത് നിങ്ങളുടെ ആ ഒരു അറിവിനെ ഒന്നുകൂടെ അങ്ങോട്ട് സ്ട്രോങ് ആക്കി കളയും. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് NCERT നിങ്ങൾ പക്ക ഫോളോ ചെയ്യുക.
കാരണം അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ ഫ്യൂച്ചർ സേഫ് ആണെന്ന് ഞാൻ പറയും. കാരണം ഈ നയൻത്തിലേക്കുള്ള കാര്യം മാത്രമല്ല, അത് കഴിഞ്ഞ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ഒബ്ജക്റ്റീവ് ടൈപ്പും അല്ലെ കോമ്പറ്റീവ് എക്സാംസിനൊക്കെ നിങ്ങൾക്കത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ PYQs അറ്റൻഡ് ചെയ്യുക, എത്രത്തോളം പ്രീവിയസ് ഇയർസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടുന്നോ അത്രത്തോളം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അല്ലെ കളക്ട് ചെയ്യുക, അതുപോലെ തന്നെ അതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. ന്യൂമറിക്കൽസിൻ്റെ കേസിലാണെങ്കിൽ വീണ്ടും 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 ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളോടൊക്കെ നിങ്ങൾക്ക് ചോദിക്കാമല്ലോ അല്ലെ. ഒരുപാട് സോഴ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇപ്പം നിങ്ങളുടെ ഒരു ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് സൈലത്തിൻ്റെ അല്ലെ ചാനൽസ് നിങ്ങൾക്ക് റെഫർ ചെയ്യുകയാണെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാനുണ്ട്. അപ്പം റെഫർ ചെയ്യാനുള്ള കാര്യം ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ ആവേണ്ട യാതൊരു കാര്യമില്ല. ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ അതൊരു ടെൻഷനുള്ള കാര്യമല്ല. അപ്പം കുറേ കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈഫിലൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഏറ്റവും കൂടുതൽ വേണ്ടത് ടൈം മാനേജ്മെൻ്റ് ആണ് അല്ലേ. കാരണം വരാൻ പോകുന്ന ഒരുപാട് എക്സാംസ് അല്ലേ, കോമ്പറ്റീവ് എക്സാംസ് ഒക്കെയാണ് നമ്മുടെ മുന്നിലുള്ളത്. അവിടെയൊക്കെ നല്ല രീതിയിൽ അല്ലേ പെർഫോമൻസ് കാഴ്ചവെച്ചെങ്കിൽ മാത്രമേ നമ്മളെ ഫ്യൂച്ചർ സേഫ് ആവുള്ളൂ എന്ന കാര്യമൊക്കെ നമുക്കറിയാം. അപ്പോൾ നല്ല രീതിയിൽ പഠിക്കുക, പറഞ്ഞ കാര്യങ്ങളെല്ലാം ലൈഫിൽ ഒന്ന് എന്ത് ചെയ്യുക, ഉപയോഗിച്ച് നോക്കുക. റിസൾട്ടൊക്കെ നമ്മൾ അറിയിക്കുക. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ 9th CBSE ഫിസിക്സ് എന്ന സബ്ജക്റ്റിനെ അടിപൊളിയായിട്ട് പിടിച്ചെടുക്കുക അല്ലേ.